പയ്യന്നൂരിലും സമീപ പഞ്ചായത്തുകളിലും സർക്കാർ ആശുപത്രികളിൽ കോവിഡ് സൌജന്യ പരിശോധനയില്ല. ബുദ്ധിമുട്ടിലായി പൊതുജനങ്ങൾ. സൌജന്യ പരിശോധന ഇല്ലാതായതോടെ സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും ആശ്രയിക്കേണ്ട സ്ഥിതിയാണുള്ളത്. സർക്കാർ ആശുപത്രികളിലെ സൌജന്യ കോവിഡ് പരിശോധനകൾ നിർത്തിവച്ചതോടെ ബുദ്ധിമുട്ടിലായത് പൊതുജനങ്ങൾ. പയ്യന്നൂരിലും പരിസരങ്ങളിലും സർക്കാർ ആശുപത്രിയിലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ സൌജന്യ പരിശോധന ഇല്ലാതായതോടെ സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും ആശ്രയിക്കേണ്ട സ്ഥിതിയായി. കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ RT-PCR ആന്റിജൻ പരിശോധനകൾ ഉൾപ്പെടെയാണ് സർക്കാർ ആശുപത്രികളിൽ നിർത്തലാക്കിയത്. ഒക്ടോബർ അവസാനം മുതൽ കോവിഡ് ബ്രിഗേഡ് പിരിച്ചുവിട്ടതോടെയാണ് പരിശോധനകൾ നിലച്ചത്. അഡ്മിറ്റ് ചെയ്യേണ്ടതോ അത്യാവശ്യ ശസ്ത്രക്രിയ വേണ്ടതോ ആയ രോഗികൾക്ക് മാത്രമാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോവിഡ് പരിശോധന നടത്തുന്നത്. അതും ആന്റിജൻ പരിശോധന മാത്രം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറുടെ കുറിപ്പോടെ മാത്രമേ കോവിഡ് പരിശോധന നടത്തൂ. കരിവെള്ളൂർ, ചെറുതാഴം, പെരിങ്ങോം, എരമംകുറ്റൂർ, രാമന്തളി പഞ്ചായത്തുകളിലും സൌജന്യ പരിശോധന ഇല്ല. എന്നാൽ ആശുപത്രികളിൽ എത്തുമ്പോൾ കോവിഡ് പരിശോധനയ്ക്കു ശേഷം മാത്രമേ ചികിത്സ ലഭ്യമാവുകയുള്ളൂ. ഇതിനായി രോഗികളും കൂട്ടിരിപ്പുകാരും വൻതുക മുടക്കിയാണ് സ്വകാര്യ ലാബുകളിൽ പരിശോധന നടത്തുന്നത്. അതിന് കഴിയാത്തതിനാൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന സംഭവങ്ങളും സർവ്വസാധാരണമാണ്. കോവിഡ് പ്രതിസന്ധി മൂലം തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട സാധാരണക്കാരന് ഇത് ഇരട്ടി ദുരിതമാവുകയാണ്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി നിലകൊള്ളുന്ന പയ്യന്നൂർ നഗരസഭ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ മൂന്നാം കോവിഡ് വ്യാപനത്തിനോടനുബന്ധിച്ചിട്ടുള്ള RT-PCR പൂർണ്ണമായി നിലച്ച മട്ടാണ്. ഞങ്ങൾ നിരവധി തവണ ആവശ്യപ്പെടുകയും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകുകയും അതോടൊപ്പം അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ഇതുവരെയായിട്ടും പയ്യന്നൂർ താലൂക്കിൻ്റെ പരിധിക്കകത്ത് RT-PCR എന്ന സൗജന്യമായ നിരക്കിൽ ഇവ പലർക്കും ഇതുപോലുള്ള എന്തെങ്കിലും രോഗപരമായ സൂചന ലഭിക്കുമ്പോൾ അതിന് നേരെ വന്ന് RT-PCR എടുക്കാൻ വേണമെങ്കിൽ ലാബിനെ സമീപിക്കുമ്പോൾ 500 രൂപയും അല്ലെങ്കിൽ 600 രൂപയും കൊടുക്കേണ്ട സാഹചര്യം കൊണ്ടു തന്നെ പലരും ഇത് ഇങ്ങനെ സൂചന ഉണ്ടെങ്കിൽ പോലും പരിശോധനയ്ക്ക് വിധേയമാവാത്ത ഒരു സാഹചര്യം നമ്മുടെ പയ്യന്നൂർ പരിസര പ്രദേശങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് അടിയന്തരമായി RT-PCR സൗജന്യമായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് അത്യാവശ്യ ഘട്ടമാണ്. മുൻകാലങ്ങളിൽ ആ രണ്ടാമത്തെ കോവിഡിൻ്റെ വ്യാപന സമയത്ത് ഈ ആശ്രമത്തിലും അതുപോലെ ബോയ്സ് ഹൈസ്കൂളിലും മിഷൻ സ്കൂളിലും ഒക്കെ സൗജന്യമായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ RT-PCR സംവിധാനം നിലവിലുണ്ടായിരുന്നു. പക്ഷേ മൂന്നാം ഘട്ടത്തിൽ പൂർണ്ണമായി നിലച്ച മട്ടാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് താരതമ്യേന പോസിറ്റീവ് നിരക്കിൻ്റെ ഗണ്യമായ വർധനവ് പയ്യന്നൂർ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലക്കകത്ത് കാണിക്കാതെ എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് RT-PCR നടപ്പിലാക്കുന്നതിൻ്റെ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പരിശോധനയ്ക്കുള്ള സാമ്പത്തിക ബാധ്യത രോഗികളെ പരിശോധനയിൽ നിന്നും പിന്നോട്ട് വലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രോഗികൾ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും രോഗവ്യാപനത്തിനും ഇടയാക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചത്തെ പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ കോവിഡ് രോഗികളുടെ എണ്ണം 600 മേലെയാണ്. സർക്കാർ ആശുപത്രികളിലും സർക്കാർ സംവിധാനങ്ങൾ വഴിയുള്ള പരിശോധനകൾ വർദ്ധിപ്പിച്ചാൽ കോവിഡ് വ്യാപനം കണ്ടെത്താനാകുമെന്ന് വിദഗ്ധർ പറയുമ്പോഴും അതിന് അധികൃതർ സൗകര്യമൊരുക്കുന്നില്ല. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് പരിശോധനയ്ക്കായുള്ള സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. മുൻപ് പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമത്തോട് ചേർന്നുള്ള കെട്ടിടത്തിലായിരുന്നു പരിശോധനകൾ നടത്തിയിരുന്നത്. പരിശോധനകൾ പുനരാരംഭിക്കുന്നതിനോടൊപ്പം ഇതിനായുള്ള പ്രത്യേക കേന്ദ്രവും ഒരുക്കണമെന്ന് ആശുപത്രി അധികൃതർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.